മലയാളികളെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു കർണാടക സീരിയലിലുണ്ടായ മണ്ണിടിച്ചിലിൽ മലയാളിയായ അർജുനെ കാണാതായത്. 11 പേരെ മണ്ണിടിച്ചിലിൽ കാണാതാവുകയും 8 പേരെ കണ്ടെത്തുകയും ചെയ്തപ്പോൾ അർജുനെയും മറ്റു 2 പേരെയും കാണാതാവുകയായിരുന്നു. അന്ന് തുടങ്ങിയതാണ് അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ. അർജുനെക്കുറിച്ചുള്ള വാർത്തകൾ എന്തെങ്കിലും പുറത്തു വരാൻ വേണ്ടി മലയാളികൾ മുഴുവൻ കാത്തിരിക്കുകയാണ്. ഒരു കുടുംബം മാത്രമല്ല, കേരള ജനത മുഴുവൻ അർജുൻ്റെ തിരിച്ചുവരവ് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ 50 ദിവസങ്ങൾ പിന്നിട്ടിട്ടും കർണാടക ഷിരൂരിൽ നിന്ന് വാർത്തകൾ പുറത്തു വരികയാണ്. മണ്ണിടിച്ചിൽ തുടങ്ങിയ അന്നു മുതൽ തുടങ്ങിയതാണ് അർജുനെക്കുറിച്ചുള്ള വാർത്തകൾ എന്തെങ്കിലും പുറത്തു വരാൻ വേണ്ടി കേരള ജനത കാത്തിരിക്കുന്നത്. എന്നാൽ പുറത്തു വരുന്ന വാർത്തകളെല്ലാം തന്നെ സങ്കടകരമായ വാർത്തകളായിരുന്നു. അർജുനെ പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. അർജുൻ്റെ വണ്ടിയുടെ അവശിഷ്ടങ്ങളെല്ലാം തന്നെ കണ്ടെടുത്ത കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയ മുഴുവൻ നിറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അർജുൻ്റെ വണ്ടി കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു അതിനുശേഷം തുടങ്ങിയത്. വണ്ടിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലത്ത് കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്താനായിരുന്നു അടുത്ത നീക്കം. എന്നാൽ അപ്പോഴത്തെ പുഴയുടെ അവസ്ഥ അടിയിൽ വളരെയധികം ശക്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളം തന്നെയായിരുന്നു. ഇത് മറികടക്കാൻ സാധിക്കില്ല എന്ന് ഇന്ത്യൻ നേവി വരെ തുറന്നു പറഞ്ഞ് പിന്മാറിയ കാര്യമായിരുന്നു. എന്നാൽ സ്വന്തം ജീവൻ പോലും നോക്കാതെ അവിടെ ഈശ്വർ മാൽപേ വരുന്നു. ഈശ്വർ മാൽപേ 8 പേരെ അടങ്ങുന്ന സംഘമായ അർജുനെ കണ്ടെത്തണം എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈശ്വർ മാൽപേ വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്നത്. വെള്ളത്തിനടിയിൽ പോയി ഒരുപാട് ജീവൻ രക്ഷിച്ചു വന്ന ശീലമുള്ള ഈശ്വർ മാൽപേക്ക് അർജുൻ്റെ കാര്യം നിസ്സാരമാണ് എന്ന് വിചാരിച്ചാണ് വെള്ളത്തിലേക്ക് ഇറങ്ങിയത്. എന്നാൽ വെള്ളത്തിനടിയിൽ പോയപ്പോൾ ഈശ്വർ മാൽപേ കണ്ട സംഭവങ്ങൾ വളരെയധികം ഞെട്ടിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു. വെള്ളത്തിനടിയിൽ അർജുനുണ്ട് എന്ന് വിശ്വസിച്ച് ഈശ്വർ മാൽപേ വെള്ളത്തിനടിയിലേക്ക് പോകുന്തോറും വെള്ളത്തിനടിയിൽ കാണാൻ സാധിച്ചത് ലോഹങ്ങളും മണ്ണും പാറക്കഷ്ണങ്ങളും ഈ ഒഴുകി വന്ന വീടിൻ്റെ എല്ലാ അവശിഷ്ടങ്ങളത്തിൻ്റെയും അടിയിലാണ് അർജുൻ പെട്ടിരിക്കുന്നത് എന്ന വാർത്തയാണ് അന്ന് പുറത്തു വന്നത്. അതിനുശേഷം വെള്ളത്തിനടിയിലേക്ക് പോകണമെങ്കിൽ അവിടെ നിന്ന് അതെല്ലാം തന്നെ മാറ്റിയെടുക്കണം. ഈ വെള്ളവും ലോഹങ്ങളും ഇരുമ്പുമെല്ലാം പാറയെ മാറ്റാൻ അത്ര നിസ്സാരമായി മനുഷ്യനെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി പ്രത്യേകമായ ഒരു വണ്ടി വേണമെന്നും ആ വണ്ടിയിലൂടെ മാത്രമാണ് ആ മെഷീനിലൂടെയാണ് ഇതെല്ലാം എടുത്ത് മാറ്റാൻ പറ്റുള്ളൂ എന്ന സങ്കടകരമായ വാർത്തയായിരുന്നു പുറത്തു വന്നത്. എന്നാൽ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ അവിടെ വെച്ച് അവസാനിപ്പിക്കുകയായിരുന്നു അന്ന് കർണാടക സർക്കാർ. കാരണം ചോദ്യ സമയത്ത് കാലാവസ്ഥ കാരണമാണ് വെള്ളത്തിനടിയിലേക്ക് പോകാൻ സാധിക്കാത്തത് എന്നും കാലാവസ്ഥ കാരണം അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ നിർത്തിവെക്കുന്നു എന്ന വാർത്തയാണ് കർണാടകയിൽ നിന്ന് പുറത്തു വന്നത്. കേരള ജനത മുഴുവൻ സങ്കടത്തിലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ ഒരു ചെറിയൊരു സന്തോഷ വാർത്ത വരികയാണ്. അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ വീണ്ടും അതിശക്തമായി തന്നെ തുടരാനുള്ള നീക്കമാണ് കർണാടക സർക്കാരിൽ നിന്ന് വരുന്നത്. അങ്ങനെ എളുപ്പത്തിൽ വിട്ടുപോകേണ്ട കാര്യമല്ല. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതുപോലുള്ള പല കാര്യങ്ങൾ വരുമ്പോൾ അർജുനെ കുറിച്ചുള്ള വാർത്തകൾ മുങ്ങിപ്പോവുകയാണ്. എന്നാൽ അർജുൻ എവിടെയെന്നൊരു ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുകയാണ്. അർജുനെ പറ്റി 50 ദിവസത്തോളം കഴിഞ്ഞിട്ടും അർജുനെ പറ്റി വിവരം ഇതുവരെ ലഭിക്കാൻ സാധിച്ചിട്ടില്ല. അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ അതിശക്തമായി തന്നെ വീണ്ടും തുടരണമെന്നും അർജുനെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരം പുറത്ത് വന്നാൽ മാത്രമേ അത് അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന നീക്കമാണ് മലയാളികൾ എല്ലാവരും ഒരേപോലെ പറയുന്നത്. വാർത്തകളും വിശേഷങ്ങളും ഉടനെ അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോൾ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ്.